അതുപോലെ ഇപ്പോ ഭയങ്കര ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് രമേശ് നാരായണൻ ആസിഫ് അലിയിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാതെ പോയൊരു സംഭവം വലിയ രീതിയിൽ വാർത്തയാവുന്നു. ധ്യാൻ ചേട്ടന്റെ കയ്യിൽ നിന്നാണ് അങ്ങനെ ഒരു അവാർഡ് ആളുകൾ വാങ്ങിക്കാതെ പോകുന്നതെങ്കിൽ അത് എങ്ങനെയായിരിക്കും ധ്യാൻ ചേട്ടൻ ഹാൻഡിൽ ചെയ്യുക? അല്ല, ധ്യാൻ ചേട്ടന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കാതെ പോകുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ധ്യാൻ ചേട്ടൻ അതിനെ ഹാൻഡിൽ ചെയ്യുക? അദ്ദേഹം മേടിച്ചില്ല എന്നാണ് പറയുന്നത്. അതിന് പകരം ജയരാജ് സാറിനെ വിളിച്ചിട്ട് ഞാൻ കൊടുത്തിട്ട് വാങ്ങിച്ചില്ലെങ്കിലോ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക? സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക? ആസി ഇക്ക ഹാൻഡിൽ ചെയ്ത പോലെ ഹാൻഡിൽ ചെയ്യും, അത്രേ ഉള്ളൂ. വേണ്ടേ, നമ്മൾ മാറിപ്പോയിക്കോളാം. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാനാ? ആരായിരുന്നു വാങ്ങിക്കണം? ഞാൻ അപ്പൊ തന്നെ ആളെ വിളിച്ച് റെഡി ആക്കി കൊടുത്ത് നമ്മള് എന്ത് പറയാനാ ഇതിനൊക്കെ അല്ലേ? ഇതൊക്കെ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല ഇതൊന്നും അല്ലേ? ഇതില് ജ്യോതിഷത്തെ കുറിച്ച് കൂടി സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നു. ആര്? ആസിഫ് അലിയ. സിനിമയിൽ ഓഫ് ടോപ്പിക്ക് പോയിട്ട് സിനിമയിൽ തിരിച്ച് സിനിമയിലേക്ക് വരാം, അതെങ്കിലും പറയണം. സിനിമയിലേക്ക് വരുമ്പോ ഇതില് ജ്യോതിഷത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പൊതുവിൽ ധ്യാൻ ചേട്ടൻ എങ്ങനെയാണ് ജ്യോതിഷം? ചോദ്യം ചോദിക്കാനുള്ള കാരണം ഇവിടുത്തെ പ്രാദേശികമായി നടക്കുന്ന നാട്ടിലത്തെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ എന്നോട് ചോദിക്കി, ഞാൻ പറയാം. ട്രംപിന് കഴിഞ്ഞ ദിവസം വെടിയേറ്റു, അതിനെ കുറിച്ച് ചർച്ച. എനിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. ഇതിപ്പോ നടക്കുന്ന സംഭവമായതോടെ ഇപ്പൊ ചർച്ചയിലും വെടിയേറ്റത് നടക്കുന്നില്ല. അത് ഇന്നലെ തൊട്ട് ചർച്ചയൊന്നും പോയി, ഇന്ന് ഇതാണ് ചർച്ചയിലുള്ളത്. ഇപ്പൊ ഇതാണ് ചർച്ച. എനിക്കിതൊരു വിഷയമേ അല്ല. ട്രംപിന് വെടിയേറ്റ കൊണ്ട് പോറിയേ ഉള്ളൂ, പ്രശ്നമില്ല. പ്രശ്നമില്ല, തിരിച്ചു വരാം. ഈ ജ്യോതിഷത്തില് ജ്യോതിഷത്തെ കുറിച്ച് പറയുന്നുണ്ട്, ധ്യാൻ ചേട്ടൻ ഇതിൽ വിശ്വാസമുണ്ട്? പൊതുവിൽ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷത്തില് വിശ്വാസം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരിക്കലും ഒരു ഒരു ജ്യോത്സ്യനെ പോലെ ജ്യോത്സ്യനെ കണ്ട സമയത്ത് കൈ നോക്കുന്നയാള് കണ്ടപ്പോ സിനിമയിൽ വരും എന്നുള്ളതും അങ്ങനെ കുറെ കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നും അത് സംഭവിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ധ്യാൻ ചേട്ടന് ഈ കാര്യങ്ങളിൽ വിശ്വാസമുണ്ട്? ജ്യോതിഷം ഇതുപോലുള്ള കൈനോട്ടം ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ധ്യാൻ ചേട്ടന് വിശ്വാസമുണ്ടോ? ഞാൻ ഇന്നേ അങ്ങനത്തെ പരിപാടിയിൽ പോയി ചോദിച്ചിട്ടൊന്നും ഇല്ല. പിന്നെ എന്നെ പറ്റി അങ്ങനെ ചോദിച്ച ആൾക്കാർ ആരും നല്ലത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എന്തിന് കൈ നോക്കിയിട്ടുണ്ടോ? കൈ നോക്കി എന്നോട്, ഞാൻ മെറീന ബീച്ചിൽ ചെന്നൈയിൽ കൈ നോക്കാൻ പോയി. അപ്പോ കൈ നോക്കിയിട്ട് ഒരു വയസ്സായ ഒരു സ്ത്രീ ആയിരുന്നു. കൈ നോക്കി ഒരു ടോർച്ചൊക്കെ അടിച്ചിട്ട് നോക്കി, അങ്ങനെ നോക്കി എന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി. അപ്പൊ എന്റെ കൂടെ വന്ന എന്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, കൂട്ടുകാരി എന്നോട് പറഞ്ഞു, ഇവനെ വിശ്വസിക്കരുത്, ഇവൻ ഈ ബീച്ച് ഇവന്റെ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വെക്കുന്നു, കൊണ്ട് രക്ഷപ്പെട്ടോ. ഞാൻ പൊയ്ക്കോന്നു ഇതേ പറഞ്ഞോളൂ, വേറൊന്നും പറഞ്ഞില്ല. പൊതുവിൽ വിശ്വാസമുണ്ടോ? ഇത് കേട്ടപ്പോ എനിക്ക് വിശ്വാസം വന്നു. ഇത്രയും കറക്റ്റ് ആയിട്ട് എങ്ങനെ പറയാൻ പറ്റും? അതിലെല്ലാം ഇല്ലേ ഈ ബീച്ച് വിറ്റ് കളയുന്നു, അതുകൊണ്ട് മോളെ രക്ഷപ്പെട്ടു വന്നു. അടിച്ച് കടലിൽ കയറ്റി കല്ലിട്ട് മുക്കി നിൽക്കുക.